ഓം ശ്രീ സായിരാം. സ്വാമിയുടെ കൃപയാൽ അധ്യായം 48 പ്രവേശിക്കുകയാണ്. സംശയാത്മാവ്. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതീദേവിക്കും ശ്രീ ഗുരു മഹാരാജനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശന്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയന്റെ പ്രണാമം. സായിദേവൻ ഗുരുവാണോ അതോ സദ്ഗുരുവാണോ? ആരാണ് സദ്ഗുരു? സദ്ഗുരുവിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ? ഇക്കാര്യം വിവരിക്കുമ്പോൾ സായിനാഥൻ ആരെന്ന് നമുക്ക് സ്വയം വെളിപ്പെടും. 4 6 ശാസ്ത്രങ്ങളും വേദാന്ത വ്യാഖ്യാനവും പഠിച്ചതുകൊണ്ട് മാത്രം ഒരാൾ സദ്ഗുരുവാകില്ല. പ്രാണായാമത്തിലൂടെ ശ്വാസം അത്ഭുതകരമാം വിധം നിയന്ത്രിക്കുകയും പഴുത്ത ലോഹമുദ്രകൾ ശരീരത്തിൽ പതിപ്പിച്ച് വിഷ്ണുമുദ്ര ഉണ്ടാക്കുകയും വേദാന്തത്തെക്കുറിച്ച് രസകരവും മധുരവുമായി പ്രഭാഷണം ചെയ്ത് കേൾവിക്കാരെ വിസ്മയപ്പെടുത്തുകയും ചെയ്തതുകൊണ്ട് മാത്രം ഒരവൻ സദ്ഗുരുവാകില്ല. ശാസ്ത്രോക്തമായ ശിഷ്യന്മാർക്ക് മന്ത്രോപദേശം കൊടുക്കുകയും അനുഷ്ഠാനങ്ങൾ നിർദ്ദേശിക്കുകയും നിശ്ചിത ജപസംഖ്യ ഉരുവിടാൻ കൽപ്പിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രം ഒരാൾ സദ്ഗുരുവാകില്ല. ആത്മാനുഭവമില്ലാതെ ബ്രഹ്മത്തെക്കുറിച്ച് രസകരവും മധുരവുമായി പ്രഭാഷണം നടത്തിയിട്ടെന്ത് കാര്യം? പാഴ്വേല. ബ്രഹ്മ സാക്ഷാത്കാരം നേടിയവനെ ശ്രോതാക്കളിൽ ആ അനുഭവം പകർന്നു കൊടുക്കാനാവും. ശിഷ്യനിലേക്ക് പരിപൂർണ ഈശ്വരജ്ഞാനം പകർന്നു കൊടുക്കാനും ശിഷ്യന് ഈശ്വര സാക്ഷാത്കാരം നൽകാനും കഴിയുന്നവനെ സദ്ഗുരു എന്ന പേരിനർഹനാവൂ. സ്വയം ഈശ്വരാനുഭവം ഇല്ലാത്തയാൾ എങ്ങനെ അത് പകർന്നു കൊടുക്കും? അയാൾ സദ്ഗുരുവല്ല. സദ്ഗുരു ശിഷ്യനിൽ നിന്നും യാതൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതേസമയം ശിഷ്യനായി സ്വശരീരം ത്യജിക്കാൻ പോലും സദ്ഗുരു ഒരുക്കമായിരിക്കും. ശിഷ്യൻ നിസ്സാരനാണെന്നും താൻ മഹാനാണെന്നും സദ്ഗുരു ചിന്തിക്കുക പോലുമില്ല. അഹങ്കാരത്തിന്റെ കണിയ പോലും ആ പവിത്ര ഹൃദയത്തിലില്ല. ശിഷ്യൻ തനിക്ക് തുല്യനായും സാക്ഷാത് ബ്രഹ്മമായും സദ്ഗുരു ദർശിക്കുന്നു. സ്വന്തം മകന് തുല്യമാണ് ശിഷ്യൻ സദ്ഗുരുവിന്. സദ്ഗുരു സദാ ശാന്തിധാമത്തിലായിരിക്കും. അവിടുന്ന് പരിഭ്രമിക്കുകയോ സ്വജ്ഞാനത്തിൽ അഹങ്കരിക്കുകയോ ഇല്ല. പണ്ഡിതനും പാമരനും കുബേരനും കുചേലനും അവിടത്തേക്കൊന്നുപോലെ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് സദ്ഗുരുവിൻ്റെ ലക്ഷണങ്ങൾ. ഈ സമസ്ത ഗുണങ്ങളും ഒരാളിൽ നിറഞ്ഞു വഴിയുന്നതായി നമുക്ക് കാണാം. അത് നമ്മുടെ അനുഭവമാണ്. അതാണ് സദ്ഗുരു സായിനാഥൻ. എത്രയോ ജന്മങ്ങളിലെ പുണ്യപരിഭാഗം കൊണ്ട് മാത്രമാണ് സായി ത്രിപാദത്തിൽ നാം എത്തിച്ചേർന്നത്. ഭൗതിക ദൃഷ്ടിയിൽ അവിടുത്തേക്ക് സ്വന്തമായി യാതൊന്നുമില്ലായിരുന്നു. യൗവനാവസ്ഥയിലും സ്വന്തമായി ഉണ്ടായിരുന്നു എന്ന് പറയാവുന്നത് കുറച്ച് പുകയില്ല, പുകവലിക്കുന്ന പൈപ്പ്. പക്ഷേ വലിയൊരു നിധി സ്വന്തമായി ഉണ്ടായിരുന്നു. അതിമഹത്തായ ആത്മനിയന്ത്രണം എന്ന നിധി. ഷിർദിയിൽ ബാലനായി ലോകം കാണും മുമ്പേ അവിടുന്ന് ആത്മജയം നേടിയിരുന്നു. അന്നു മുതലേ സദാ ആത്മധ്യാനത്തിലും നിർഭയനുമായി അവിടുന്ന് കാണപ്പെട്ടു. ഞാൻ ഭക്തന്റെ ദാസനാണ് എന്ന വാക്ക് സത്യമാക്കാൻ സായീശ്വരൻ പ്രേമാർദ്ര ഭക്തി ഉള്ളിടത്തെല്ലാം സന്നിഹിതനായി. ദരിദ്രർക്കും സജ്ജനങ്ങൾക്കും ഉന്നതി കൊടുക്കുന്ന പ്രസന്നഭാവത്തോടു കൂടിയ സായീശ്വര ഭക്തദാസനെ ഞങ്ങൾക്ക് ദർശനമേകിയാലും പ്രഭോ, അവിടുന്ന് നിർദ്വന്ദനാണ്, സർവജ്ഞനാണ്, ഗുണാതീതനാണ്. അവിടുത്തെ കൃപയില്ലാതെ ആർക്ക് അവിടുത്തെ മനസ്സിലാക്കാനാകും? ഹേ സദ്ഗുരു, സംസാരത്തിലെ കൊടും താപം ശമിപ്പിക്കുന്നവനെ, തൃപ്പാദങ്ങളിൽ ശരണം തേടുന്നവർക്ക് ആശ്രയം അരുളുന്നവനെ, അവിടുന്ന് സദാ വിജയിക്കട്ടെ. ഭക്തർക്കായി സ്വയം സ്വീകരിച്ച ദിവ്യശരീരം അവിടുന്ന് ഉപേക്ഷിച്ചു. അവിടുന്ന് നിർഗുണ ബ്രഹ്മത്തിൽ ലയിച്ചു ചേർന്നു. പക്ഷേ ശരീരം ഉപേക്ഷിച്ചുവെങ്കിലും ഭക്തരുടെ ക്ഷേമം സംരക്ഷിക്കുന്ന കാര്യം സായിനാഥ് ഉപേക്ഷിച്ചിട്ടില്ല. ശരീരമുണ്ടായിരുന്നപ്പോൾ എങ്ങനെ ഭക്തന്മാരെ അവിടുന്ന് സംരക്ഷിച്ചുവോ, അതേവിധം ഇന്നും അവിടുന്ന് ഭക്തന്മാർക്കുമേൽ അനുഗ്രഹം ചൊരിയുന്നു. എന്നെ പോലെയുള്ള ഒരു നിസ്സാരനെ കൊണ്ട് അവിടുന്ന് അതിമനോഹരമായി സായി ചരിതം എഴുതിച്ചു. അവിടുത്തെ പുണ്യകഥകളിലൂടെ ജ്ഞാനസൂര്യനെ ഭക്തഹൃദയത്തിൽ വെളിവാക്കി. അങ്ങനെ ഭക്തന്മാരിലെ അജ്ഞതയാകുന്ന അന്ധകാരം മറഞ്ഞുപോയി. ഭക്തന്മാരായ നാം അതിനു പകരം എന്താണ് ചെയ്യേണ്ടത്? ഹൃദയത്തിൽ പ്രേമദീപം കൊളുത്തുക. അപ്പോൾ ജ്ഞാനം പ്രകാശിക്കും. പ്രേമരഹിതമായ ജ്ഞാനം ശുഷ്കമാണ്. അത്തരം ജ്ഞാനം കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല. ശുദ്ധപ്രേമത്തിൽ നിന്നേ സംതൃപ്തിയും ഉണ്ടാവൂ. പ്രേമത്തിന്റെ ശക്തി അനുപമം. പവിത്രമായ പ്രേമത്തിന് എന്തും നേടാനാകും. അതിനു മുന്നിൽ മറ്റെല്ലാം തുച്ഛമാണ്. പ്രേമമില്ലാതെ പുണ്യഗ്രന്ഥങ്ങൾ വായിച്ചിട്ടോ
കേട്ടിട്ടോ ഒരു പ്രയോജനവുമില്ല. പ്രേമഭക്തി ഉള്ളിടത്ത് ശാന്തി കാവൽ നിൽക്കുന്നു, മുക്തി അവിടെ കാത്തു നിൽക്കും. വിശ്വാസമുള്ളിടത്തെ പ്രേമമുണ്ടാവൂ, പ്രേമമുള്ളിടത്ത് ഈശ്വരനുണ്ടെന്നറിയൂ. ഈ സായി ചരിതം ഗംഗാതീർത്ഥം പോലെ കുളിർമയേറിയതും ശാന്തിദായകവും പവിത്രവുമാണ്. എന്നെ ഉപകരണമാക്കി സായി എഴുതിയതാണ് ഈ കാവ്യം. ഈ സച്ചരിതം കേട്ടവരും പറഞ്ഞവരും എന്നേക്കുമായി ശുദ്ധീകരിക്കപ്പെടുന്നു. അവരുടെ പുണ്യപാപങ്ങൾ കഴുകപ്പെട്ടിരിക്കുന്നു. ശുദ്ധ മനസ്സോടെ ഈ സായി സച്ചരിതം കേൾക്കുന്നവരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറും. ജീവിതം സഫലമാകും. മനസ്സിൽ ഭക്തി പരിപോഷിപ്പിക്കപ്പെടും. എപ്പോഴുമുള്ള സായി സ്മരണ ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിൽ നിർത്തുന്നു. സംസാര സാഗരം അനായാസം താണ്ടാൻ സഹായിക്കുന്നു. ചാതക പക്ഷിക്ക് വർഷബിന്ദു പോലെയാണ് ഭക്തന്മാർക്ക് സായി സച്ചരിതം. ശ്രോതാക്കളെ, ഈ സച്ചരിതം ശ്രദ്ധയോടെ കേൾക്കൂ. ഈ പുണ്യകഥകളെ ധ്യാനിക്കൂ. നാവിൽ തിരുനാമം കുടിയിരുത്തു. എങ്കിൽ വളരെ എളുതായി സായിശ്വരൻ നിങ്ങളെ സംസാര സാഗരം കടത്തിവിടും. കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. ശത്രുത, കടം, വഞ്ചന, കൊലപാതകം തുടങ്ങിയവയ്ക്ക് പരിഹാരമില്ല. അതിൻ്റെ കർമ്മഫലങ്ങൾ അനുഭവിച്ചു തന്നെ തീർക്കണം. അതിനായി വീണ്ടും വീണ്ടും ജന്മങ്ങളും എടുക്കേണ്ടി വരും. നാം നമ്മുടെ പുണ്യജന്മചരിതമോ കർമ്മങ്ങളോ അറിയുന്നില്ല. പക്ഷേ സദ്ഗുരുവിനതെല്ലാം അറിയാം. ഭക്തൻ സദ്ഗുരുവിൽ വിശ്വാസവും ഭക്തിയും അർപ്പിക്കുന്നതോടെ അവൻ്റെ ഓരോ ചുവടുവെപ്പിലും അവന് സംരക്ഷണം നൽകാനായി, അനുഗ്രഹമേകാനായി ഭഗവാൻ സദാ കൂടെയുണ്ടായിരിക്കും. സായിശ്വരനാടിയൊരു ലീല കേൾക്കൂ. സപ്പട്നേക്കർ അക്കൽക്കോട്ടുകാരനാണ്. നിയമം പഠിച്ചുകൊണ്ടിരിക്കുന്നു. സപ്പട്നേക്കറിൻ്റെ സഹപാഠിയാണ് ഷിൻഡേ. അവർ ഒന്നിച്ചു കൂടിയപ്പോൾ തങ്ങളുടെ പഠനത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പോഴേക്കും മറ്റു വിദ്യാർത്ഥികളും വന്നു ചേർന്നു. ഓരോരുത്തരും എത്രമാത്രം പഠിച്ചെന്നറിയാൻ അവർ പരസ്പരം ചോദ്യങ്ങൾ ചോദിച്ചു. ഷെവാഡെ പറഞ്ഞ ഉത്തരങ്ങൾ മുഴുവനും തെറ്റി. അതോടെ അയാൾ പരീക്ഷ പാസ്സാകില്ല എന്ന നിഗമനത്തിലെത്തി. സുഹൃത്തുക്കളെല്ലാം അക്കാര്യം അവനോട് തുറന്നു പറയുകയും ചെയ്തു. താൻ തോൽക്കുമെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞപ്പോൾ വ്രണിതഹൃദയനായി ആ ഉറച്ച സായിഭക്തൻ പറഞ്ഞു, നിങ്ങൾ എന്തു വേണമെങ്കിലും ഉറപ്പിച്ചുകൊള്ളൂ, പക്ഷേ പരീക്ഷയിൽ ഞാൻ ജയിക്കും. ഉറപ്പാണ് അക്കാര്യം. വികാരത്തോടെ അയാൾ തുടർന്നു, ഞാൻ പഠിച്ചില്ലെങ്കിൽ പോലും എൻ്റെ സായിനാഥൻ എന്നെ ജയിപ്പിക്കും. ഈ വാക്കുകൾ കേട്ട് സപ്പന്നേക്കർ അന്തം വിട്ടുപോയി. അയാൾ ഷിൻഡയോട് സ്വകാര്യമായി തിരക്കി, ആരാണ് ഈ സായിനാഥൻ? എവിടെയാണ് അദ്ദേഹം? എന്തുകൊണ്ട് നീ ഇത്രയും അദ്ദേഹത്തെ വിശ്വസിക്കുന്നു? ഇതിനുത്തരമായി ഷിൻഡേ സായി മഹത്വം വിവരിച്ചു. ഒടുവിൽ ഷിൻഡേ പറഞ്ഞു, സായിബാബ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ആ നാവിൽ നിന്ന് വീഴുന്നത് എന്തും സംഭവിച്ചിരിക്കും. സംശയമേ വേണ്ട. പ്രപഞ്ചത്തിൽ ഒന്നിനും അതിനെ തടുക്കാനാവില്ല. അവിടുന്ന് എന്നോട് ഒരിക്കൽ അരുളിയിട്ടുണ്ട്, അവസാന പരീക്ഷയിൽ ഞാൻ ജയിക്കുമെന്ന്. അവിടുത്തെ കൃപയാൽ ഞാൻ ജയിക്കുക തന്നെ ചെയ്യും. സപ്പട്നേക്കർ അത് കേട്ട് പരിഹാസത്തോടെ ചിരിച്ചുപോയി. അയാളെയും സായിശ്വരനെയും നിസ്സാരന്മാരാക്കി സംസാരിക്കുകയും ചെയ്തു. യഥാകാലം പരീക്ഷ വന്നു. എല്ലാവരിലും അത്ഭുതമുളവാക്കി ഷിൻഡെ പരീക്ഷയെല്ലാം ജയിച്ചു. കാലം മുന്നോട്ട് പോയി. 10 വർഷം കഴിഞ്ഞു. സപ്പട്നേക്കറിൻ്റെ ജീവിതത്തിൽ കരിനിഴൽ വീണു. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകൻ തൊണ്ടരോഗം പിടിപെട്ട് മരിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇളകിമറിഞ്ഞു. മനഃശാന്തിക്കായി അദ്ദേഹം പണ്ഡരപുരി, ഗംഗാപുരി തുടങ്ങിയ പവിത്ര തീർത്ഥങ്ങളിലേക്ക് യാത്രയായി. പക്ഷേ ആ യാത്രയൊന്നും ശാന്തിയേകിയില്ല. അതോടെ വേദാന്തം പഠിക്കാൻ തുടങ്ങി. അതും വേണ്ടത്ര ഫലം ചെയ്തിട്ടില്ല. അപ്പോഴാണ് പണ്ട് സുഹൃത്തു പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. അതോടെ സായി ദർശനത്തിലുള്ള ആഗ്രഹവും ഉണർന്നു. അങ്ങനെ സപ്പട്നേക്കർ സഹോദരനായി പണ്ഡിറ്റ് റാവുവിനെയും കൂട്ടി ഷിർദിക്ക് യാത്രയായി. അവർ മസ്ജിദിലെത്തി. പക്ഷേ കുറച്ചു ദൂരെ നിന്നാണ് അവർക്ക് ആദ്യം ദർശനം കിട്ടിയത്. ആ ദർശനം അവരിൽ സംതൃപ്തി ഉളവാക്കി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ബാബയുടെ സമീപം ചെല്ലാൻ കഴിഞ്ഞു. ഇരുവരും വിനയപൂർവ്വം ബാബയെ നമസ്കരിച്ചു. പവിത്രമായ പ്രേമം നിറഞ്ഞ ഹൃദയത്തോടെ അദ്ദേഹം നാളികേരം തൃപ്പാദത്തിൽ സമർപ്പിച്ചു. സപ്പട്നേക്കർ നാളികേരം സമർപ്പിച്ചപ്പോൾ ബാബ കോപത്തോട് പറഞ്ഞു, കടന്നുപോകൂ. സപ്പട്നേക്കർ വല്ലാതായി. എന്തു ചെയ്യേണ്ടു എന്നറിയാതായി. അദ്ദേഹം തലയും കുമ്പിട്ട് കുറച്ചു മാറിയിരുന്നു. മനം ദുഃഖപൂർണം. ഇനി ആരെ സമീപിക്കണം? ബാബ എന്തുകൊണ്ടിങ്ങനെ പെരുമാറി? ആരോട് ചോദിച്ചാലാണ് ഇതിനെല്ലാം ഉത്തരം ലഭിക്കുക? തയ്യൽക്കാരൻ ബാലാഷിംബിയോട് ചോദിച്ചാൽ കാര്യമറിയാനാകുമെന്ന് ആരോ നിർദ്ദേശിച്ചു. അങ്ങനെ സപ്പട്നേക്കർ അദ്ദേഹം താമസിക്കുന്ന ദിക്കിലെത്തി.
അദ്ദേഹം സംഭവിച്ചതെല്ലാം വിവരിച്ചു. ഒടുവിൽ പറഞ്ഞു, എന്തെന്നറിയില്ല, ബാബയെന്നെ കഠിനമായി ശകാരിച്ചു. താങ്കൾ എൻ്റെ കൂടെ വരികയാണെങ്കിൽ എനിക്ക് അവിടുത്തെ നന്നായി ദർശിക്കാനെങ്കിലും സാധിക്കും. എനിക്ക് അനുഗ്രഹവും ലഭിക്കും. ഒന്ന് സഹായിക്കുമോ? ബാലാഷിംബി അദ്ദേഹത്തിൻ്റെ അപേക്ഷ സ്വീകരിച്ചു. അങ്ങനെ ബാബയുടെ ഒരു ചിത്രവും വാങ്ങി അവർ ദർശനത്തിനെത്തി. അവർ ബാബയുടെ അരികിലെത്തി. ചിത്രം ബാബയെ കാണിച്ചുകൊണ്ട് ബാല പ്രേമപൂർവ്വം ചോദിച്ചു, പ്രഭു, ഇതാരുടെ ചിത്രമാണ്? ബാബ ചിത്രം നോക്കി. പിന്നീട് സപർണേക്കറിന്റെ നേർക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, ഇത് അവൻ്റെ സുഹൃത്തിൻ്റെ പടം തന്നെ. എന്നിട്ട് അവിടുന്ന് ചിരിച്ചു. അത് കണ്ട് മറ്റുള്ളവരും ചിരിച്ചു. ബാബ, എന്താണിതിൻ്റെ അർത്ഥം? വിനയപൂർവം ബാല തിരക്കി. വേഗം ദർശനം നടത്തൂ. സപർണേക്കറോടായി ബാബ പറഞ്ഞു. അദ്ദേഹം പ്രണമിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, കടന്നുപോകൂ. ആ പഴയ വാക്കുകൾ വീണ്ടും ആവർത്തിക്കപ്പെട്ടു. സപർണേക്കർ വല്ലാതായി. വിറയലോടെ തൊഴു കൈയോടെ നിൽക്കുമ്പോൾ ബാബ വീണ്ടും ആജ്ഞാപിച്ചു, ഇവിടെ നിന്നും കടന്നുപോകൂ. സായിശന്റെ കൽപ്പന അനുസരിക്കാതിരിക്കാൻ ആർക്കാകും? അവർ അവിടെ നിന്നിറങ്ങി. ഹൃദയമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രഭോ സായിനാഥ, നിസ്സാര ജന്തുക്കളായി ഞങ്ങളെ കൈവിടരുതേ. അവിടുന്ന് ഉപേക്ഷിച്ചാൽ ഞങ്ങൾ എവിടെ പോകാനാണ്? ആ തൃക്കണ്ണാൽ ദയാപൂർവം ഞങ്ങളെ കടാക്ഷിച്ചാലും അവിടുത്തെ എന്നുമെന്നും ദർശിക്കാനുള്ള അനുഗ്രഹം ചൊരിഞ്ഞാലും ദേവാ, അവിടുന്ന് ഉദാരമതിയാണെന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. പക്ഷേ കടന്നു പോകാൻ പറഞ്ഞാണല്ലോ അവിടുന്ന് ഞങ്ങളെ സ്വാഗതം ചെയ്തത്. ഞങ്ങൾക്കതിൻ്റെ അർത്ഥം അറിയില്ല പ്രഭു. ഉപേക്ഷിക്കരുതേ, തൃപ്പാദത്തിൽ സ്വീകരിക്കണേ. ഞങ്ങളുടെ സർവ്വക്കുറവുകളോടും കൂടി സ്വീകരിക്കണേ പ്രഭു. ഇങ്ങനെ ഉള്ളൊരുകി പ്രാർത്ഥിച്ച് ഇരുവരും താന്താങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങി. വർഷമൊന്ന് കഴിഞ്ഞു. സപട്നേക്കറുടെ മനം ഇപ്പോഴും ഇളകി മറിയുകയായിരുന്നു. സ്വസ്ഥതയില്ലാത്ത ജീവിതം. അദ്ദേഹം ഗംഗാപുരിയിലേക്കും പിന്നെ മാദിഗാവോണിലേക്കും യാത്ര ചെയ്തു. മനഃശാന്തി കിട്ടിയില്ല. അപ്പോഴാണ് കാശിക്ക് പോകാൻ ആഗ്രഹമുദിച്ചത്. അങ്ങനെ കാശിക്ക് പോകാൻ തീരുമാനിച്ചു. ദിവസവും നിശ്ചയിച്ചു. കാശിക്ക് പോകാൻ രണ്ട് ദിവസം ഉള്ളപ്പോൾ സപർണേക്കറുടെ ഭാര്യ ഒരു സ്വപ്നം കണ്ടു. അവർ വെള്ളം കോരാനായി ലക്കട്ഷായുടെ കിണറിനടുത്തേക്ക് പോകുകയാണ്. കയ്യിലൊരു കുടവുമുണ്ട്. വഴിവക്കിലെ മരച്ചുവട്ടിൽ ഒരു ഫക്കീർ നിൽക്കുന്നു. തലയ്ക്ക് ചുറ്റും തുണി കെട്ടിയിട്ടുണ്ട്. ഫക്കീർ മെല്ലെ അവരുടെ സമീപം ചെന്ന് വാത്സല്യപൂർവം പറഞ്ഞു, എൻ്റെ കുട്ടി, നീ എന്തിനു വെറുതെ ഇത്ര അധ്വാനിക്കുന്നു? നിന്റെ കുടത്തിൽ ഞാൻ പവിത്രമായ ഗംഗാജലം നിറച്ചു തരാമല്ലോ. ഫക്കീറിനെ കണ്ട് അവർ പേടിച്ചുപോയി. ഉടൻ തിരിച്ചു നടന്നു. ഫക്കീർ അവരെ പിന്തുടർന്നു. ആ നിമിഷം അവർ ഉണർന്നു. ഭർത്താവിനോട് താൻ കണ്ട സ്വപ്നം വിവരിച്ചു. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ സപർണേക്കർ കാശി യാത്ര മാറ്റി ഷിർദിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ഇരുവരും ഷിർദിയിലെത്തി. മസ്ജിദിൽ ചെന്നു. അപ്പോൾ സായിനാഥൻ ലണ്ടിയിൽ പോയിരിക്കുകയായിരുന്നു. അവർ ബാബയെ കാത്തവിടെ ഇരുന്നു. താമസിക്കാതെ ബാബ മടങ്ങിയെത്തി. ആ ഭക്ത വിസ്മയാധീനയായി. സ്വപ്നത്തിൽ കണ്ട അതേ മനോഹര രൂപം. ബാബ കാൽ കഴുകി മസ്ജിദിലെത്തിയപ്പോൾ അവർ അടുത്തു ചെന്ന് തൃച്ചേവടികളിൽ പ്രണമിച്ചു. പിന്നെ ബാബയെ ഉറ്റുനോക്കി. അവരുടെ ഭക്തിയും പ്രേമവും കണ്ട് ബാബ സന്തുഷ്ടനായി. വളരെ മൃദുവായി താഴ്ന്ന സ്വരത്തിൽ ബാബ അവർ കേൾക്കെ മറ്റൊരാളോട് സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ആ വിവരണം ശ്രീമതി സപട്നേക്കർക്ക് വേണ്ടിയായിരുന്നു. സായിശ്വരൻ അത് അവതരിപ്പിച്ചത് മൂന്നാമതൊരാൾ വഴിയാണെന്ന് മാത്രം. ആ ഭക്ത സശ്രദ്ധം അത് കേട്ടു. കുറേ ദിവസങ്ങളായി എൻ്റെ കൈയും വയറും നെഞ്ചും വല്ലാതെ വേദനിക്കുന്നു. മരുന്നുകൾ കഴിച്ച് ഞാൻ മടുത്തു. എത്രയോ മരുന്നുകൾ മാറി മാറി കഴിച്ചു നോക്കി, ഫലമില്ല. പക്ഷേ എന്തോ ഇപ്പോൾ പെട്ടെന്ന് ആ വിഷമതകൾ ഇല്ലാതായി. എനിക്ക് അത്ഭുതം തോന്നുന്നു. ഈ വിവരണം ശ്രീമതി സപട്നേക്കറുടെ അവസ്ഥ തന്നെയായിരുന്നു. ഒരു പേരും സൂചിപ്പിക്കാതെയാണ് ബാബ ഇക്കാര്യം കഥ പോലെ പറഞ്ഞത്. ഏതായാലും അവരുടെ വിഷമതകൾ അതോടെ മാറി. സപർണേക്കർ ദർശനത്തിനെത്തിയപ്പോൾ ബാബ വീണ്ടും പഴയ വാചകം ആവർത്തിച്ചു, കടന്നു പോകൂ. ഇപ്രാവശ്യം ഈ വാചകം അദ്ദേഹത്തിൽ മറ്റൊരു ചിന്താ തരംഗം ഉണർത്തി. എന്നെ ഇങ്ങനെ കൃത്യമായി ശകാരിക്കത്തക്ക വിധം എന്താണാവോ എന്നിലെ തെറ്റ്? എന്തു പൂർവ്വകർമ്മ പാപമാണ് ഇതിന് കാരണം? സായിനാഥൻ മറ്റുള്ളവരോടൊക്കെ എത്ര പ്രേമപൂർവ്വം പെരുമാറുന്നു. എനിക്ക് മാത്രം
എന്ത് ഇങ്ങനൊരു വിധി? ഏതായാലും പൂർവജന്മ പാപങ്ങൾക്ക് അവിടുത്തോട് മാപ്പിരിക്കാം. ബാബയുടെ അനുഗ്രഹം ലഭിക്കും വരെ ശ്രുതിയിൽ തങ്ങുക തന്നെ. ഒറ്റയ്ക്ക് ബാബയെ ലഭിക്കുമ്പോൾ ഞാൻ ആ തൃപ്പാദം മുറുകെ പിടിക്കും. സപ്നേക്കർ അങ്ങനെ തീരുമാനിച്ചു. താമസിക്കാതെ അതിനുള്ള അവസരവും വന്നുയർന്നു. സപ്നേക്കർ വികാരപരവശനായി ബാബയുടെ തൃപ്പാദങ്ങൾ സ്പർശിച്ചു. അപ്പോഴേക്കും ഒരു ഗോപാലിക അവിടെ എത്തി. അവൾ സ്വാതന്ത്ര്യത്തോടെ ബാബയെ പരിചരിക്കാൻ തുടങ്ങി. സായിശ്വരൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചു. സപ്നേക്കർ അതീവ ശ്രദ്ധയോടെ ആ സംസാരം കേട്ടു. അത്ഭുതകരമെന്ന് പറയട്ടെ, ആ സംസാരം അത്രയും സപ്നേക്കറുടെ കഥയായിരുന്നു. ബാബ പറഞ്ഞത് ഒരു പലചരക്ക് കച്ചവടക്കാരൻ്റെ കഥ. കഥയ്ക്കിടയിൽ കച്ചവടക്കാരൻ്റെ ഏകമകൻ മരിച്ചുപോയ വിവരവും ബാബ പറഞ്ഞു. കഥയുടെ ആ ഭാഗമായപ്പോൾ സായിനാഥൻ സപ്നേക്കറെ ചൂണ്ടിപ്പറഞ്ഞു, അവൻ്റെ കുട്ടിയെ ഞാൻ കൊന്നുവെന്നാണ് അവൻ പറയുന്നത്. എനിക്കെതിരെ ഇങ്ങനെ കുറ്റം ആരോപിക്കുന്നത് ശരിയാണോ? ഞാൻ കുട്ടിയെ കൊല്ലുന്നവനെങ്കിൽ ഇവൻ എന്തിനു മസ്ജിദിൽ വരുന്നു, കരയുന്നു? ബാബ തുടർന്നു, ശരി ശരി, ഞാനത് ചെയ്യും. ഇവൻ്റെ കുട്ടിയെ ഇവന് തന്നെ വീണ്ടും മകനാക്കി തിരിച്ചു കൊണ്ടുവരും. ഇത് കേട്ടതോടെ സപ്നേക്കറിന്റെ മിഴികളിൽ പ്രത്യാശാ ദീപം തിളങ്ങി. അദ്ദേഹം സായി ചരണങ്ങളിൽ മുറുകെ പിടിച്ചു. സായീശ്വരൻ ദുഃഖിതനായ ഭക്തന്റെ ശിരസിൽ തൃക്കരം വെച്ചുകൊണ്ട് പറഞ്ഞു, ഈ പാദങ്ങൾ ഏറ്റവും പുരാതനവും പവിത്രവുമാണ്. നിന്റെ ആകുലതകളെ അകറ്റൂ, എന്നിൽ ഉറച്ചു വിശ്വസിക്കൂ, നിന്റെ ആഗ്രഹം നിറവേറും. സന്തോഷത്താലും സങ്കടത്താലും സ്നേഹത്താലും സപ്നേക്കർക്ക് വീർപ്പുമുട്ടി. ആനന്ദാശ്രുക്കൾ പ്രവഹിച്ചു. തൊണ്ടയിടറി ആ തൃപ്പാദങ്ങളിൽ വീണ്ടും വീണ്ടും നമിച്ചു. വിഭു തൃക്കരം വീണ്ടും ഭക്തന്റെ ശിരസിൽ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, ശാന്തമായിരിക്കൂ. ആനന്ദം നിറഞ്ഞ മനസ്സുമായി സപ്നേക്കർ താമസ സ്ഥലത്തേക്ക് മടങ്ങി. അവിടെ ചെന്നിട്ട് ഇരിപ്പുറച്ചില്ല. സായിശ്വരന്റെ പ്രേമം ഒരിക്കൽ നുകർന്നാൽ ആർക്ക് എവിടെ ചെന്നാലാണ് തൃപ്തിയുണ്ടാകുക? പിന്നീട് സായി സന്നിധിയിൽ മാത്രമേ അവന്റെ പ്രേമദാഹം ശമിക്കൂ. സപ്നേക്കർ പൂജയ്ക്കും നൈവേദ്യത്തിനും വേണ്ടത് തയ്യാറാക്കി. വീണ്ടും ഭാര്യയോടൊപ്പം മസ്ജിദിലെത്തി. ബാബയെ കണ്ടു. നിവേദ്യം സമർപ്പിച്ചു. അവിടുന്ന് തൃക്കരങ്ങളാൽ അത് സ്പർശിച്ച് സ്വീകരിച്ചതായി സൂചന കൊടുത്തു. ഭക്തന്മാരുടെ ഇടയിലൂടെ അദ്ദേഹം പുറത്തേക്ക് പോന്നു. പക്ഷേ വീണ്ടും പ്രണമിക്കാൻ ചെന്നു. ആ തിരക്കിനിടയിൽ ഏതോ ഭക്തന്റെ തലയുമായി കൂട്ടിയിടിച്ചു. അത് കണ്ട് കൃപാമയി സായിശ്വരി അരുളി, ശോ, എന്തിനാണ് ഇത്രയും നമസ്കാരങ്ങൾ? ഭക്തിയോടും പ്രേമത്തോടും ഒന്നും നമസ്കരിച്ചാൽ അത് ധാരാളം മതി. പിന്നെ ശാന്തമായിരിക്കൂ. അന്ന് ചാവടി ഘോഷയാത്രയുള്ള ദിവസമായിരുന്നു. ആ മഹനീയ യാത്രയിൽ സപ്നേക്കർ ദണ്ഡുമേന്തി പങ്കെടുത്തു. എഴുന്നള്ളിപ്പ് സമയം ബാബ പാണ്ഡുരംഗനെ പോലെ ശോഭിച്ചു. പിറ്റേ ദിവസം സപ്നേക്കർ യാത്രാനുമതിക്കായി ചെന്നു. ആഹാരം കഴിച്ചിട്ട് പോകുവാൻ സായിശ്വരൻ അരുളി. അദ്ദേഹം അക്ഷരം പ്രതി അനുസരിച്ചു. വീണ്ടും യാത്രാനുമതിക്കായി തിരുസന്നിധിയിലെത്തി. പെട്ടെന്ന് സപ്നേക്കർ ചിന്തിച്ചു, ബാബ ദക്ഷിണ ചോദിച്ചാൽ എന്തു ചെയ്യും? കയ്യിൽ യാത്രാക്കൂലി കിഴിച്ചാൽ പിന്നെ കാര്യമായി ഒന്നുമില്ല. അതിനാൽ ബാബ ചോദിക്കുന്നതിന് മുമ്പേ 1 രൂപ തൃക്കയിൽ ദക്ഷിണയായി സമർപ്പിക്കണം. അവിടുന്ന് വീണ്ടും ചോദിച്ചാൽ 1 രൂപ കൂടി കൊടുക്കും. പിന്നെ ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഇനി വണ്ടിക്കൂലിക്കുള്ളതേ ഉള്ളൂ എന്ന് പറയും. ഇങ്ങനെയെല്ലാം നിശ്ചയിച്ച് സപ്നേക്കർ തിരുസന്നിധിയിലെത്തി. അദ്ദേഹം തൃക്കയിൽ 1 രൂപ കൊടുത്തു. ബാബ 1 രൂപ കൂടി ചോദിച്ചു. സപ്നേക്കർ 1 രൂപ നൽകി. പിന്നെ വളരെ വ്യക്തമായി അവിടുന്ന് അരുളി, ഈ നാളികേരം എടുത്തുകൊള്ളൂ. അത് നിന്റെ ഭാര്യയുടെ മടിയിൽ വെക്കുക. ശാന്തമായി പോകൂ. നിന്റെ അസ്വസ്ഥതയും അശാന്തിയും അസ്തമിക്കും. വിഷമതകളെ മറക്കും. അവർ മടങ്ങി. 12 മാസം കഴിഞ്ഞപ്പോൾ ആ ദമ്പതികൾക്കൊരു പുത്രൻ ജനിച്ചു. 8 മാസം പ്രായമായപ്പോൾ അവർ കുഞ്ഞുമായി സായി സന്നിധിയിലെത്തി. തൃപ്പാദത്തിൽ കുഞ്ഞിനെ കിടത്തി. പിന്നീട് കൂപ്പുകൈകളോടെ പറഞ്ഞു, സായിനാഥ, ഇതാണ് അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ പ്രസാദം. അവിടുത്തോടുള്ള കടപ്പാട് ഒരിക്കലും തീർക്കാനാവില്ല. ഈ തൃപ്പാദത്തിൽ നമിക്കാൻ മാത്രമേ ഞങ്ങൾക്കാവൂ. ഞങ്ങളെ സ്വീകരിക്കണേ, അനുഗ്രഹിക്കണേ. ഒരിക്കലും ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും തിരുനാമം നാവിലും രൂപം മനസ്സിലും ഉണ്ടാകാൻ അനുഗ്രഹിക്കണേ. സായിശ്വരൻ അവരെ അനുഗ്രഹിച്ചു. കുഞ്ഞിന് അവർ മുരളീധരൻ എന്ന് പേരിട്ടു. പിന്നീട് അവർക്ക് 2 കുട്ടികൾ കൂടി ഉണ്ടായി.
ഭാസ്കരനും ദിനകരനും. സർവശക്തനും സർവജ്ഞനുമായ സായിശന്റെ വാക്കുകൾ ഒരിക്കലും പാഴാകില്ലെന്ന് അവർക്ക് അങ്ങനെ അനുഭവത്തിലൂടെ ബോധ്യമായി. ഹേമത് പാന്ത് സായിനാഥന്റെ ആ ആദിമ ത്രിപാദങ്ങളിൽ ശരണം തേടുന്നു. ഇതുമാത്രമാണ് എനിക്ക് ആശ്രയം. സജ്ജനങ്ങൾ സായിയിൽ സർവ്വതും കാണുന്നു. ദുർജനമാകട്ടെ, സായിയിൽ പോലും കുറ്റം കാണാൻ പണിപെടുന്നു. 48-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ നമഃ. ഓം ശാന്തി.